ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കോവയ്ക്ക, വീട്ടിൽ പിടിച്ചതാണ് കോവയ്ക്ക. അപ്പോൾ വെറുതെ കളയണ്ട, നമുക്ക് ഇത് മെഴുക്ക് വരട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഈ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക, ഇതുപോലെ ചെയ്യുക. വെട്ടി എടുത്തിട്ട് എല്ലാം വെട്ടിയെടുക്കണം. നേർത്തായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും, മുരിഞ്ഞു കിട്ടും. ചിലതൊന്ന് വിളഞ്ഞു പോയി, ചിലത് പച്ചയാണ്. ഇനി നമുക്കൊരു സവാള എടുത്ത് വെട്ടി നേർത്തതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം ഞാൻ കോവയ്ക്ക അരിഞ്ഞു വെച്ചു. ഇനി ഒരു കടായി എടുത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പൊട്ടിച്ച് സവാള ഇട്ടു. അതൊരുവിധം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ രണ്ട് പച്ചമുളക് വേണമെങ്കിൽ കീറിയിടാം, കറിവേപ്പില ഇടാം. അത് കഴിഞ്ഞിട്ട് ഇത് വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് കോവയ്ക്ക തട്ടിയിരിക്കുകയാണ്. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുന്ന ആദ്യമേ ഞാൻ ഇട്ടു സവാള വഴറ്റിയതിന് ശേഷം. അതിനുശേഷം കോവയ്ക്ക ഇട്ടു. അത് വേകണം, വെന്ത് കിട്ടണം. മറ്റുള്ള സാധനങ്ങൾ പോലെ നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാൽ ഒരുപാട് നേരം തുറന്ന് വയ്ക്കരുത്. ഒരു കുറച്ച് നേരം, ഒരു 8 മിനിറ്റ് എങ്കിലും നമ്മൾ അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിട്ട് ഈ അടപ്പിൽ വരുന്ന വെള്ളം നമ്മൾ കൂടെ കൂടെ എടുത്തിങ്ങനെ കളഞ്ഞിട്ട് വീണ്ടും അടയ്ക്കുക. എന്നിട്ട് അത് വെന്തു എന്ന് നമുക്ക് തോന്നുമല്ലോ, ആ സമയത്ത് നമ്മൾ തുറന്ന് വെച്ചേക്കണം. തുറന്ന് വെച്ച് കുറേ നേരം വഴറ്റണം കേട്ടോ. വഴറ്റിയാലേ ഇത് നല്ല ടേസ്റ്റ് വരുള്ളൂ. വേറെ ഒന്നും ഇട്ടില്ല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറേ നേരം വഴറ്റണം, താഴ്ത്തി വെച്ചിരുന്ന് വഴറ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക് യു.